ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ എല്ലാ ഗവൺമെൻറ് ജീവനക്കാർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. 2021 ഒരു മാസത്തിനടുത്ത് നിങ്ങൾക്ക് അവധി ദിനങ്ങൾ ലഭിക്കുന്നതായിരിക്കും. രണ്ടായിരത്തി 2021 വർഷത്തെ പൊതു അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. 26 പൊതു അവധിയും 3 നിയന്ത്രിത അവധിയുമാണ് നൽകിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു മാസം നിങ്ങൾക്ക് അവധി ദിനങ്ങളായിരിക്കും. ഈ വർഷം ഈസ്റ്റർ, സ്വാതന്ത്ര്യദിനം, കർക്കിടക വാവ്, അതുപോലെ തന്നെ മൂന്നാം ഓണം തുടങ്ങിയവ ഞായറാഴ്ചകളിലായിരിക്കും. ഇവ കൂടാതെയാണ് നിങ്ങൾക്ക് 30 ദിവസത്തിനടുത്ത് വരുന്ന വർഷം അവധി ദിനങ്ങൾ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഓരോ മാസവും തരംതിരിച്ചുള്ള അവധി ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജനുവരിയിൽ 2 അവധി ദിനങ്ങളാണുള്ളത്. ജനുവരി 2 മന്നം ജയന്തിയും അതുപോലെ തന്നെ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൻ്റെ അവധിയും ലഭിക്കുന്നതാണ്. പിന്നീട് ഫെബ്രുവരിയിൽ അവധി ദിനങ്ങളില്ല. തുടർന്ന് മാർച്ച് 11 ശിവരാത്രിയുടെ അവധി ലഭിക്കുന്നതാണ്. ഏപ്രിലിൽ 4 അവധി ദിനങ്ങളാണുള്ളത്. ഏപ്രിൽ 1 പെസഹ വ്യാഴവും ഏപ്രിൽ 2 ദുഃഖവെള്ളിയും ഏപ്രിൽ 4 ഈസ്റ്ററുമാണ്. കൂടാതെ ഏപ്രിൽ മാസം 14 വിഷുവിൻ്റെ അവധിയും ലഭിക്കുന്നതാണ്. മെയ് മാസത്തിൽ 2 അവധികളാണുള്ളത്. മെയ് 1 മെയ് ദിനത്തിൻ്റെയും മെയ് 13 ഈദുൽ ഫിത്തറിൻ്റെയും അവധി ലഭിക്കുന്നതാണ്. ജൂണിൽ അവധികളൊന്നുമില്ല. തുടർന്ന് ജൂലൈ 20 ബക്രീദിൻ്റെ അവധി ലഭിക്കുന്നതാണ്. 2021 ഓഗസ്റ്റ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ അവധി ദിനങ്ങളുള്ളത്. ഓഗസ്റ്റിൽ 9 ദിവസം നിങ്ങൾക്ക് അവധിയായിരിക്കും. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 8 കർക്കിടക വാവ്, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം, ഓഗസ്റ്റ് 19 മുഹറം എന്നിവയുടെ അവധി ദിനങ്ങളായിരിക്കും. തുടർന്ന് 20 മുതൽ 22 വരെ ഓണത്തിൻ്റെ അവധി ദിവസങ്ങളും 23 ശ്രീനാരായണ ഗുരു ജയന്തിയുമാണ്. ഇതുകൂടാതെ 28 അയ്യങ്കാളി ജയന്തിയുടെയും 30 ശ്രീകൃഷ്ണ ജയന്തിയുടെയും അവധി ലഭിക്കുന്നതാണ്. തുടർന്ന് സെപ്റ്റംബർ 21 ശ്രീനാരായണ ഗുരു സമാധിയുടെ അവധി ലഭിക്കുന്നതാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെയും ഒക്ടോബർ 14 ഒക്ടോബർ 15 യഥാക്രമം മഹാനവമിയുടെയും വിജയദശമിയുടെയും അവധി ദിവസങ്ങൾ ലഭിക്കുന്നതാണ്. കൂടാതെ ഒക്ടോബർ 19 നബിദിനത്തിൻ്റെയും അവധി ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി നവംബർ 4 ദീപാവലിയുടെയും തുടർന്നു വരുന്ന ഡിസംബർ 25 ക്രിസ്തുമസിൻ്റെയും അവധി ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ മൊത്തത്തിൽ 29 അവധി ദിവസങ്ങൾ 2021 നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.